എഴുത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്ന് ദൃശ്യമേഖലയിൽ പ്രത്യേകിച്ചും സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ക്യാമറമാൻ വേണുവാണ് അന്ന് ഞാനിൽ ഇന്നത്തെ അതിഥി. അപ്പൂപ്പൻ കാരൂർ നീലകണ്ഠപിള്ള, അതിനുശേഷം അമ്മയും കഥകൾ എഴുതി. എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറി സിനിമയിലേക്ക് തന്നെ വന്നത്? എങ്ങനെയാണ് സിനിമ തിരഞ്ഞെടുത്തത്? സാഹിത്യത്തിൽ അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ആദ്യം മുതൽ എനിക്ക് ഉണ്ടായിരുന്നിട്ട് തോന്നിയില്ല. സിനിമയിലും ഉണ്ടായിരുന്നില്ല. അതൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് തന്നെ പോയതാണ്. വേറെ ഒന്നുമല്ല, ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പം അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോപ്പൊന്നും ഇല്ലായിരുന്നു, അഡ്മിഷൻ കിട്ടുമെന്ന്. വെറുതെ എഴുതി കിട്ടി, അങ്ങനെ അതുവഴി ഞാൻ അങ്ങനെ പോയി. പക്ഷേ താങ്കളുടെ പത്മരാജനുമായിട്ടുള്ള കൂട്ടുകെട്ട്, അല്ലെങ്കിൽ പത്മരാജന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേണ്ടി ക്യാമറ ചെയ്ത നിരവധി ചിത്രങ്ങൾ, എങ്ങനെയാണ് പത്മരാജനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായത്? അതും ഷായി സാർ വഴിയാണ്. കാരണം ഷായി സാറിൻ്റെ സിനിമകളിൽ, ഷായി സാറാണ് പത്മരാജൻ്റെ ആദ്യത്തെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളത് ആ കാലത്ത്. അപ്പോൾ അതിൽ ഞാൻ അസിസ്റ്റൻ്റ് ആയിരുന്നു. അടുത്ത സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പം ആ കഴിഞ്ഞ സിനിമയിൽ അസിസ്റ്റൻ്റ് ആയിരുന്നു എന്നെ പ്രധാന ക്യാമറമാനാക്കി. അങ്ങനെ ആണ് പത്മരാജനായിട്ടുള്ളൊരു വളരെ നല്ല ബന്ധം, നീണ്ട ബന്ധം തുടങ്ങുന്നത്. നിങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയായിരുന്നു? ഒരു ഒരു ക്യാമറമാൻ മാത്രമാണോ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു 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 സ്പേസ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലുണ്ടായിരുന്നു? സിനിമകളിൽ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട്, പിന്നെ എനിക്ക് പത്മരാജനോട് വളരെ പേഴ്സണലായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന അപൂർവം, പിന്നെ എന്താ പറയണ്ട, നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിലുണ്ടായിരുന്ന അപൂർവ ആളുകളിൽ ഒരാൾ പത്മരാജനായിരുന്നു. കാരണം ഇപ്പം ഞാൻ എനിക്കൊന്ന് ആ കാലത്തൊക്കെ ഒരുപാട് സിനിമയും ഞാൻ ഒക്കെ ഉണ്ട്. നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന പത്മരാജനെ പോയി കാണുന്നുള്ളതായിരുന്നു. വേറെ ഒന്നുമല്ല, വെറുതെ ഇരുന്ന് വർത്തമാനം പറയുക, നാട്ടുകാര്യങ്ങൾ പറയുക, ലോകകാര്യങ്ങൾ പറയുക, അതും ഇതൊക്കെ സംസാരിക്കുക, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ വളരെ, എനിക്ക് വളരെ അടുപ്പവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ക്യാമറമാൻ വേണുവിന് ദേശീയ അവാർഡ് കിട്ടുന്ന ചിത്രങ്ങളിലൊന്ന് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളാണ്. പക്ഷേ അതിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന ക്ലൈമാക്സ് ഒരുപക്ഷെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അല്ലാതെ ആകാനൊരു സാധ്യത ഉണ്ടായിരുന്നു, അതിനകത്ത് താങ്കളടക്കം ഇടപെട്ടിട്ടുണ്ടെന്ന് കേട്ടത്. എങ്ങനെയാണ് അന്ന് ക്ലൈമാക്സ് സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായത്? ഇപ്പോഴുള്ള ക്ലൈമാക്സ് തന്നെയായിരുന്നു പത്മരാജൻ ആലോചിച്ച ക്ലൈമാക്സ്. അതിൻ്റെ അത് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അതൊരു മാറ്റം വരുത്തണം. കാരണം ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെണ്ണിനെ നായകൻ സ്വീകരിക്കുന്നത് പിന്നെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ ചില വാദങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ ഏത് സമയത്തും പിന്നെ നമ്മളെയൊക്കെ പുറകോട്ട് കൊണ്ടുപോകുന്നത് ഈ ജനങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ളൊരു വാദമാണ്. ജനങ്ങൾക്ക് ഇതിലൊന്നും പ്രശ്നമില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് നമ്മളെപ്പോഴും ജനങ്ങളെ താത്തി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം പത്മരാജനും ഒന്ന് ഭയന്നു. അപ്പം അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഒന്ന് മാറ്റാം എന്നൊക്കെ ആലോചിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് വളരെ സ്ട്രോങ് ആയിട്ട് അത് പാടില്ല, അങ്ങനെ തന്നെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ വേണം എന്ന് പറഞ്ഞ്, അപ്പം അത് അദ്ദേഹത്തിനും അതിൻ്റെ അത് എൻ്റെ കാര്യം മനസ്സിലായി. പുള്ളി ചുവടുമാറ്റം വേണ്ട എന്ന് വെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ ചിത്രം കാർബൺ റിലീസാവുകയാണ്. ഒരു ഒറ്റ വരിയിൽ പറഞ്ഞാൽ എന്താണ് ഈ കാർബൺ എന്ന് പറയുന്ന സിനിമ? കാർബൺ ശരിക്കൊരു വ്യക്തിയുടെ കഥയാണ്. ഒരു നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു കുറച്ച് ഡിസൊല്യൂഷൻഡ് ആയിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളും പിന്നെ ഒക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ഫഹദാണ് ആ ക്യാരക്ടർ ചെയ്യുന്ന ആൾ. ഫഹദിനെ പറ്റിയുള്ള സിനിമയാണ്. അപ്പോൾ ശരിക്കും ഇതൊരു ഫഹദിൻ്റെ ഒരു സിനിമയാണെന്ന് തന്നെ പറയാം. ഫഹദാണ് ഇതിൻ്റെ മെയിൻ, ഇതിൻ്റെ ആത്മാവ് പിന്നെ ഈ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫഹദാണ് സിനിമയിൽ. മുന്നറിയിപ്പ് പോലെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്ലൈമാക്സ് ഈ ചിത്രത്തിനുണ്ടോ? ഇല്ല, അത് പോലെയെന്ന് പറയാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് ഒരു ബന്ധവും ഇല്ലാത്ത, അല്ല ബന്ധം ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ പോലും അവസാനം വളരെ ഒരു ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന രീതിയിലൊരു, ഇപ്പം ഈ മുന്നറിയിപ്പിന് പോലും അത് എത്രമാത്രം ആളുകളെ അമ്പരപ്പിക്കുന്നു അത്ഭുതപ്പെടുത്തുന്നു എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഇതിനും ഒരു 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 എന്താ പറയേണ്ട, ഒരു അത്ര പിന്നെ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് അറിയാൻ പറ്റില്ലാത്തൊരു എൻ്റ് തന്നെയാണ്. പലപ്പോഴും ചില രംഗങ്ങൾ, ചില ഡയലോഗ്സ് ഇത് പിന്നീട് അതിന് വല്ലാത്ത വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇതൊക്കെ എഴുതുമ്പോൾ ആ രീതിയിൽ അങ്ങനെ വ്യാഖ്യാനം ഉണ്ടാകണം എന്നുള്ള രീതിയിലാണോ ചെയ്യാറ്? എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പല കാര്യങ്ങളും സംഭവിച്ചു പോകുന്നതാണ്. കാരണം നമ്മൾ പോലും അറിയാതെ ഫ്രെയിമിൽ നടക്കുന്ന ചില, അല്ലെങ്കിൽ രണ്ട് ആക്ടേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷന്, ഇപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിലോ ക്യാമറമാൻ എന്നുള്ള നിലയിലോ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 100 തിയേറ്ററിൽ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് ഒരേ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരേ കാര്യത്തിന് തിയേറ്ററിൽ റിയാക്ഷൻ വരുന്ന അനുഭവങ്ങളുണ്ട്. നമ്മളത് 10 or 15 തവണ ഈ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പല സ്റ്റേജിൽ. അപ്പോൾ ഒന്നും നമ്മളിങ്ങനെ സാധനം നോട്ട് ചെയ്ത് കാണുന്നില്ല. പക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ ആ ഒരു സ്ഥലത്ത്, ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എല്ലാ തിയേറ്ററിലും എല്ലാ ഷോയിലും എല്ലാ ആളുകളും ഒരുപോലെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ശരിയായാലും പിന്നെ എന്തായാലും ഇത് അത്ഭുതകരമായൊരു കാരണം. ഇത് നമുക്ക് ഒരിക്കലും മനസ്സിലാകില്ല. കാർബണിന്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം വായിച്ചു. അത് രാത്രി ഭയങ്കരമായ മഴ പെയ്ത് ഉണ്ടായൊക്കെ ഒരു അനുഭവം. സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളൊരു താഴെ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങിപ്പോയി. വൈകുന്നേരം അപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. മഴയൊന്നും ഉണ്ട്.
പെട്ടെന്ന് ഇരുട്ടായി, തിരിച്ച് കയറാൻ പറ്റുന്നില്ല. കാരണം ഇത് വളരെ കുത്തനെയുള്ളൊരു സ്ഥലമാണ്, ഈ വർഷങ്ങളായിട്ട് ആളുകൾ കാലുവെക്കാത്ത പിന്നെ സ്ഥലമാണ്. ഇപ്പോൾ ഇലയൊക്കെ ഇങ്ങനെ ചീഞ്ഞ് അടിഞ്ഞ് കിടക്കുക, അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് സ്ലിപ്പറി ആയിട്ട് ഇരുട്ട് പോയി, വെളിച്ചവും പോയി, ആരുടെയെങ്കിലും ലൈറ്റും ഇല്ല, നമ്മുടെ ഒക്കെ എക്യുപ്മെൻ്റ് കാര്യങ്ങളും എല്ലാവരും ഉണ്ട്, പലരും പല വഴിക്കായി പോയി, ചിലർ വേറെ റൂട്ട് പിടിക്കാൻ നോക്കി, ചിലർ ഇതിലെ പോയി, ആളുകൾ ലോസ്റ്റായി. സൈക്കോളജിക്കലി മൂന്നാല് പേർക്ക് വളരെ മോശമായിട്ട് ഉള്ള പിന്നെ മുറിവുണ്ടായി. ഫിസിക്കലി എല്ലാവരും വീണു, വീഴാത്ത ഒരാളും ഇല്ലായിരുന്നു. ഏതായാലും ഒരു 10-12 മണിയൊക്കെ രാത്രി നമ്മളെല്ലാവരും സേഫായിട്ട് വെളി വന്നപ്പോൾ അത് വളരെ ഷാറ്ററിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പലർക്കും. ഇതുപോലുള്ള റിസ്ക് താങ്കളുടെ പല ചിത്രങ്ങളിലും ഇത്തരത്തിലുള്ള റിസ്ക് അല്ലെങ്കിൽ മൊമെന്റ്സ് കൂടെ കടന്നു പോയിട്ടുണ്ട്. അതിപ്പം ഗുണയായാലും മൂന്നാം പക്കമാണെങ്കിലും വ്യത്യാസമുള്ള വെച്ചാൽ ഗുണ മൂന്നാം പക്കം എന്നൊക്കെ പറയുന്നത് എൻ്റെ നല്ല യുവകാലത്തൊട്ടായ സിനിമകളാണ്. ഇതിപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ്, എന്നാലും അതൊക്കെ ഓർക്കാൻ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ. കാരണം ത്രില്ലിംഗ് ആയിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അത്, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഇത് ഈ സമയത്തെല്ലാം ഇപ്പം നമ്മുടെ ഈ പ്രായത്തിൻ്റെ ചോരത്തളപ്പുള്ള കാലത്താണെങ്കിലും ഇപ്പം ഞാൻ ഈ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന കാലത്താണെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും പിന്നെ എനിക്ക് വളരെ ശ്രദ്ധയുണ്ട്. അതായത് നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഈ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഭീരുത്വമല്ല, ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത് ധൈര്യമല്ല. അന്നത്തെ പ്രായത്തിൻ്റെത് കൊണ്ട് അത് ഞാൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്യാമെന്ന് പറയുന്നത് താങ്കളുടെ ഒരു മുൻകൈയാണോ അതിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടായിട്ടുള്ളത്? ഗുണയുടെ കാര്യത്തിൽ എൻ്റെ മാത്രമല്ല, എൻ്റെ മാത്രമല്ല, അത് എൻ്റെ അല്ല, അത് കമലഹാസനാണ് അത് പിന്നെ ചെയ്യണം എന്ന് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ മാത്രമാണ് അത് ചെയ്യാമെന്ന് പറഞ്ഞത്, ബാക്കി എല്ലാവരും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അത് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയല്ല, പിന്നെ ഇത് ഇവിടെ ഈ പണി വേണ്ട, ഇവിടെ വെച്ച് നമുക്ക് നിർത്താം, ഇവിടെ ഷൂട്ട് വേണ്ട എന്നാണ് ബാക്കി എല്ലാവരും, അതിൻ്റെ പ്രൊഡ്യൂസറടക്കം ബാക്കി എല്ലാവരും 100% ആളുകളും വേണ്ടെന്നാണ്. എന്തായിരുന്നു ആ സന്ദർഭം? വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ജീവൻ പണയപ്പെടുത്തി പോകേണ്ട സ്ഥലങ്ങളാണ്. എന്തിനാണ് ഇത്ര റിസ്ക് ചെയ്ത് അപ്പം ഇങ്ങനെ പോകുന്നത്? 10,000 അടിയൊക്കെ താഴെ ഇങ്ങനെ കുത്തനെ ഇത് ഇത്ര രീതിയിലുള്ള വഴി കൂടെ ഒക്കെ വേണം നടക്കാൻ. ഈ എക്യുപ്മെൻ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റേ എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോകാം മനുഷ്യന്, നമുക്കിതിന് ഹെവി എക്യുപ്മെൻ്റ് ആവശ്യമില്ല, ഇപ്പോഴത്തെക്കാളും ഹെവിയർ എക്യുപ്മെൻ്റ് അന്ന് ആവശ്യമായിരുന്നു. അപ്പം അപ്പോൾ കമലൻ്റെ അടുത്ത് ചോദിച്ചു, പിന്നെ ഇതെന്താണ് ഇത്, ഈസ് ഇറ്റ് ഇമ്പോസിബിൾ എന്ന് ചോദിച്ചു. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ക്യാൻ വി ഡു ഇറ്റ്? യെസ് വി ക്യാൻ. മൂന്നാം പക്കത്തിൽ അപകടത്തിൻ്റെ വക്കിൽ നമ്മളെത്തി, പക്ഷേ അതിലും നമ്മൾ സേഫ്റ്റിയും പിന്നെ നമുക്ക് വേണ്ട പിന്നെ നീന്തലറിയാവുന്ന ആളുകളെ കൂടെ കൊണ്ടുപോകും ഒക്കെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ചെയ്തത്. അല്ലാതെ ബ്ലൈൻഡായിട്ടുള്ളവർ എടുത്തിയായിട്ടല്ലായിരുന്നു. ഇപ്പോൾ അന്നത്തെ പ്രായത്തിൽ ഇന്നത്തെ പ്രായത്തിൽ നമ്മുടെ വ്യത്യാസം, അന്ന് എനിക്കൊരു ഗുണം ചെയ്യുമ്പോൾ എനിക്കൊരു വടി ആവശ്യമില്ലായിരുന്നു, ഈ പടത്തിൽ എനിക്കൊരു വടി ആവശ്യം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ആ വടി ഞാൻ വെട്ടി കൈവച്ചു. അതെ, സിനിമയിൽ ക്യാമറമാൻ്റെ റോള് ഒട്ടും ചെറുതല്ല. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളൊക്കെ ഇടപെടുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സംവിധായകർ, നടന്മാർ, നടികൾ ഒക്കെ പല കാര്യങ്ങളും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ക്രിയേറ്റീവായിട്ടുള്ള നല്ല കലാകാരന്മാരായിട്ടുള്ള ക്യാമറമാൻമാർ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും പലപ്പോഴും പ്രതികരിച്ച് കാണാത്തത്? അതൊരു ചോദ്യമാണ്, അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ക്യാമറമാർക്ക് അവരെക്കുറിച്ച് തന്നെ മതിപ്പ് കുറവായിട്ടായിരിക്കണം അങ്ങനെ സംഭവിക്കുന്നത്. എങ്ങനെയാണ് അത് പറയേണ്ടത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇത് സത്യമാണ്, ഇത് ശരിയാണ്. ഇത് ഇപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല ഏതെങ്കിലും ഒരു ഒരു ചിലപ്പോൾ എന്താണ് അവർക്ക് അതിനുള്ള അതോറിറ്റി ഇല്ലാന്ന് തോന്നിയിട്ടാണോ, അതോ ഒരു ഡയറക്ടർ എന്നുള്ള അഡ്രസ്സ് ഉണ്ടെങ്കിലേ ഇതൊക്കെ പറയാനുള്ള അധികാരമുള്ളൂ തോന്നിയിട്ടാണോ, അതോ ഇനി നമ്മൾ ഇതൊക്കെ പറഞ്ഞ ആളുകളെ മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, നമ്മളൊരു സൈഡ് പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, എനിക്ക് അറിഞ്ഞൂടാ എന്താന്ന്. പക്ഷേ പലപ്പോഴും അത് ഇങ്ങനെ തന്നെയാണ് അത് കാണുന്നത്, ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അത് ഒട്ടും നല്ല അവസ്ഥയല്ല. പലപ്പോഴും താങ്കളടക്കമുള്ളവർക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാകും, സാമൂഹ്യ ബോധം ഉണ്ടാകും, ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അത് തന്നെയാണ് കാര്യം. അതിനെന്താ പറയണ്ടേ, അതൊരു ഒരു ഒരു ബലഹീനത തന്നെയാണ്, യാതൊരു സംശയമില്ല. മാനസികമായ ബലഹീനതയാണ് അത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ആരും പോകേണ്ട ആവശ്യമില്ല ആർക്കും. അങ്ങനെ നമ്മൾ ചില വിഭാഗ ആളുകൾക്ക് മാത്രമേ അഭിപ്രായം പറയാനുള്ള അവകാശമുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യർക്ക് എല്ലാവർക്കും എല്ലാവരും അഭിപ്രായം പറയുക, എല്ലാവരും പിന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്തായിരിക്കും പൊളിറ്റിക്സ് നന്നാകാൻ പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അത് വരും. ഒരു പക്ഷേ അത് സിനിമാ സെറ്റുകളിൽ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങളൊരു രണ്ടാംകിട പൗരന്മാരായിട്ട് പരിഗണിക്കപ്പെടുന്നതുകൊണ്ട് അങ്ങനെ സീസൺഡ് ആയതാണോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ സിനിമയ്ക്കകത്തുണ്ടോ? ഉണ്ട്. രണ്ടാംകിട പൗരന്മാരെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞത് വേറെ രീതിയിൽ മലിനമായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷേ എന്നാലും ഇപ്പോൾ ഒന്നാംകിട പൗരന്മാരായിട്ട് വലിയ താരങ്ങളെയും അതിൻ്റെ കൂടെ തന്നെ ഏകദേശം സംവിധായകരും
ആ സദസ്സിൻ്റെ ഒരു മൂലയ്ക്ക് വേണമെങ്കിൽ ക്യാമറമാനും ഒരു സ്ഥാനം ഉണ്ടാകാം. പക്ഷേ അതിനപ്പുറത്തോട്ടൊന്നും ഈ വലിയ ഡിസിഷൻ മേക്കിങ്ങിലൊന്നും ക്യാമറമാർ അധികം പങ്കാളികളാറില്ല. പക്ഷേ പല പടങ്ങളും ചെയ്യാൻ ചെയ്ത് തീർക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ അത് ഏറ്റെടുത്ത് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുന്ന ദൗത്യവും പലപ്പോഴും ക്യാമറമാർ തന്നെയാണ് ചെയ്യുന്നത്. പല സിനിമകളും പല സംവിധായകരും ക്യാമറമാരെ വളരെ ഡിപ്പെൻഡ് ചെയ്താണ് സിനിമ ചെയ്യുന്നത്. നല്ല സംവിധായകരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നല്ല സിനിമയെ പറ്റി നല്ല ധാരണയുള്ളവരുണ്ട്, അവർക്ക് ക്യാമറമാൻ ഒരു എന്താ പറയണ്ടേ ഒരു സഹപ്രവർത്തകൻ മാത്രമാണ്. പക്ഷേ സിനിമയെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരുപാട് സംവിധായകരുണ്ട്, അവർക്കിത് ഇതിൻ്റെ ഇത് എങ്ങനെയാണ് ഒരു പടം ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും അറിയാൻ വയ്യാത്ത ആളുകളുണ്ട് പല സിനിമകൾ ചെയ്തതിന് ശേഷം. അപ്പോൾ അവർക്ക് ക്യാമറമാൻ ഒരു 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 ഒരിക്കലും ഒഴിവാക്കാൻ ചെയ്യുന്നില്ല, ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലും ക്യാമറമാനെ ഡിപ്പെൻഡ് ചെയ്താണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത്. പലപ്പോഴും ക്യാമറമാനും ആക്ടേഴ്സുമായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ സംവിധാനം ചെയ്ത രണ്ട് പടങ്ങൾ ഏതാണ്ട് വലിയ ഇടവേളകളില്ലാതെ അടുത്തടുത്ത് വരുന്നു, മുന്നറിയിപ്പ്, അതിനുശേഷം കാർബൺ. പക്ഷേ ആദ്യ പടം നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് അല്പം നേരത്തെയായി പോയോ, അതോ ഇത്ര വലിയ ഗ്യാപ്പ് എന്തുകൊണ്ട് സംഭവിച്ചു? അത് സംഭവിച്ചത് എങ്ങനെ വെച്ചാൽ, ഇപ്പം ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ എം ടി സാറിനെ പോലത്തെ ഒരാൾ, എന്ന് വെച്ചാൽ എം ടി സാറ് മലയാള സിനിമയിലെ ഹോട്ട് പ്രോപ്പർട്ടി ആയിട്ടിരിക്കുന്നു ഇപ്പോഴും. അതെ, സാറൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളിത് വേണമത് സംവിധാനം ചെയ്താൽ നന്നായിരിക്കും, ഞാൻ എൻ്റെ ഒരു പ്രൊഡ്യൂസറുണ്ട്, നിങ്ങളിത് ചെയ്യുമെന്ന്. എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും എൻ്റെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയി. അതായത് ഞാൻ ആ സമയത്ത് കുറേ സിനിമകൾ കേരളത്തിൽ മലയാളത്തിന് പുറത്ത്, കേരളത്തിലല്ല മലയാളത്തിലല്ലാത്ത മറ്റു ഭാഷകളിൽ ഞാൻ കുറേ സിനിമകൾ ആ സമയത്ത് ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ കുറേ നാൾ കുറേ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പം വീണ്ടും ഇപ്പം ഉണ്ടിരുന്ന നായർക്കൊരു വിളി തോന്നി എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ചെയ്താലോ ഇങ്ങനെ ആലോചിച്ചു. ഇപ്പം അതൊക്കെ എൻ്റെ എഴുത്തും പരിപാടികളൊക്കെ നടന്നു, രഞ്ജിത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, അങ്ങനെ അത് സംഭവിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞാൽ ഇതൊരു ജോലിയാക്കിയാലോ എന്ന് തോന്നി. പിന്നെ കുറേ കാലമില്ല ഈ ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മാനസികമായിട്ടൊരു ഒരു എന്താ പറയണ്ടേ, നമ്മളിങ്ങനെ ഒരേ ചട്ടക്കൂടിലിങ്ങനെ കിടക്കുകയാണെന്നൊരു ഒരു തോന്നലുണ്ടാവും. പ്രെഡിക്റ്റബിളാവും നമ്മുടെ ജോലിയുടെ രീതി. പൊതുവേ പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഒട്ടും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടൊന്നും വരുന്നില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ ഈ കുറച്ചൊരു ഒരു 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 പാതി മനസ്സിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോകുമ്പം അതിനൊരു വൃത്തിക്കുറവ് വരും, നമ്മുടെ തന്നെ ജോലി മോശമാകും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ കടവ് സിനിമയിൽ ക്യാമറ ചെയ്തതാണോ, അതോ കാരൂരിൻ്റെ കൊച്ചുമകൻ എന്നുള്ളതാണോ, അത് അല്ലെങ്കിൽ ക്യാമറാമാൻ എന്നുള്ള രീതിയിലുള്ള മികവാണ്, എന്താണ് എം ടിക്ക് ഒരു പക്ഷേ അന്ന് കൂടുതൽ അതാ ഇങ്ങനെ ഒരു സിനിമയുണ്ട് വേണു അത് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കാൻ കാര്യം? ഞാൻ സാറിൻ്റെ ആദ്യത്തെ, ഞാൻ വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ സാറിൻ്റെ മഞ്ഞ എന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ടാണ്. എനിക്ക് എം ടി സാറിനെ അന്നു മുതൽ അറിയാം. അപ്പോൾ ഈ എം ടി സാറിനെ പറ്റിയുള്ള പല മിത്തുകളും അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ്. ഞങ്ങൾ എനിക്ക് എൻ്റെ അടുത്ത് എപ്പോഴും വളരെ സ്നേഹത്തിലും പിന്നെ വളരെ അടുപ്പത്തിലും പെരുമാറിയിട്ടുള്ള ഒരു എം ടി സാറിന് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഓപ്പണായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് വർത്തമാനം പറയാറുണ്ട്. പണ്ട് വരെ ഞാൻ സാർ എഴുതിയ സ്ക്രിപ്റ്റുകൾ പലതും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മറ്റു ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ തമ്മിലൊരു സാറിന് എന്നെ പറ്റി ഒരു ധാരണയുണ്ട് എന്നെനിക്ക് തോന്നിയത് ഇത് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറ് ഞാനിങ്ങനെ ഏയ് അതൊന്നൊക്കെ നിങ്ങൾക്കൊക്കെ വളരെ എളുപ്പം പറ്റും, ചുമ്മാ ചെയ്താൽ മതി എന്ന് അങ്ങനെ ഒരു ആ രീതിയിൽ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ പോലും വേണ്ടെന്നുള്ള അവസ്ഥയിലാണ് അത് ചെയ്തത്. അത് പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഈ കാരൂരിൻ്റെ കാര്യത്തിലൊക്കെ സാറിന് വലിയ താല്പര്യമുള്ള കാര്യം, അത് ഉറപ്പായിട്ട് അത് കാണുമായിരിക്കും. പിന്നെ ജോൺ എബ്രഹാം ആരായിരുന്നു താങ്കൾക്ക്? ജോൺ എബ്രഹാം ആദ്യം എനിക്ക് വലിയ ഹീറോ ആയിരുന്നു. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ജോൺ അല്ലേ കള്ള് കുടിച്ചിട്ട് നടന്നു പോകുന്നത് കണ്ടിട്ട് നമ്മൾ അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കൂ, ഇതാണ് ജോൺ എബ്രഹാം അല്ലേ. ആദ്യം ഹീറോ ആയിരുന്നു, കുറേശ്ശെ കുറേശ്ശെ അത് പിന്നെ എന്താ പറയണ്ടേ നമുക്ക് ഫിലിം മേക്കർ എന്നുള്ള നല്ല റെസ്പെക്റ്റുള്ള ആളായി. അത് കഴിഞ്ഞിട്ട് സുഹൃത്തായി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംവിധായകനായി. അങ്ങനെ ഒരു പല പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ജോൺ വളരെ അടുപ്പമുള്ള ആളായിരുന്നു. ചിലരെങ്കിലും ജോൺ എബ്രഹാമിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ചേർത്ത് പിടിച്ച ഒരാളായിരുന്നു ജോൺ എബ്രഹാം. അപ്പോൾ ജോൺ എബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതോ കലാകാരനെയാണോ? എനിക്ക് കൂടുതൽ താല്പര്യം മനുഷ്യനെ തന്നെയായിരുന്നു, കാരണം വേറെ ഒന്നുമല്ല. ജോൺ കലാകാരൻ എന്നുള്ളതല്ലേ നമുക്ക് വളരെ ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. പക്ഷേ ജോൺ ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. അത് വളരെ നല്ല മനുഷ്യനും വളരെ സ്നേഹമുള്ള ആളും പിന്നെ ഒരു എന്താ പറയണ്ടേ ഒരു 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 ഒരുപാട് ഒരുപാട് പിന്നെ നല്ല ഗുണങ്ങളുള്ളൊരു മനുഷ്യനാണ്. ജോണിൻ്റെ ഈ
ബാക്കി ഇവരുടെ ഉച്ചയമ്പോളൊക്കെ പകുതി അഭിനയം. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് മനസ്സിലാക്കിയ ജോണിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരുപാടില്ല. എന്നൊന്നും അല്ല, എന്നൊന്നും ജോണിനെ സഹിക്കാൻ ലോകത്ത് ആർക്കും പറ്റില്ല. അതങ്ങനെ കല്യാണം എങ്ങനെ സംഭവിച്ചു, അത് വീട്ടുകാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു, പ്രത്യേകിച്ചും ഭാഷ കൊണ്ടോ സംസ്കാരം വേറൊരിടത്തു നിന്ന് വരുന്ന ഒരാൾ, അതുപോലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർ ഒറ്റയടിക്ക് സമ്മതിച്ചോ? സമ്മതം ചോദിച്ചില്ല, അതാണ് പ്രധാന കാര്യം. അങ്ങനെ പ്രത്യേകിച്ച് സമ്മതം ചോദിച്ചില്ല, അവരെൻ്റെ അടുത്ത് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവർ വേറെ രീതിയിൽ സീക്രട്ടായിട്ടൊക്കെ അന്വേഷിച്ചു ഇതാരാണ് എന്താണെന്നൊക്കെ. അതല്ലാതെ എൻ്റെ അടുത്ത് അങ്ങനെ പിന്നെ എന്താണ് എന്താണെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതല്ലാതെ ഞാൻ പറഞ്ഞു അത് എങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻ ഒന്നും ഉണ്ടായില്ല. പിന്നെ അതിന് പ്രൊഫഷണലായിട്ട് ഇപ്പോൾ 3 സിനിമകൾക്ക് എഡിറ്റ് ചെയ്തു, അപ്പോൾ സംവിധായകനും എഡിറ്ററും എന്നുള്ള രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടോ, അതല്ലെ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിരുന്നു എന്ന് പറയാറുണ്ടോ, അതോ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്? എങ്ങനെയാണ് പ്രൊഫഷണലി നിങ്ങൾ 3 സിനിമകൾ ചെയ്തപ്പോൾ? ഇതിപ്പോൾ ഞാൻ സംവിധാനമായപ്പോൾ മാത്രമല്ല, ഞാൻ ക്യാമറമാനായിരുന്നപ്പോഴും ഞാൻ എല്ലാ കാര്യത്തിലും ഇടപെടുമായിരുന്നു. ഇടപെടുന്ന ഞാൻ അങ്ങനെ പിന്നെ ഇൻ്റർഫിയർ ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്, കാരണം എനിക്ക് എൻ്റെ അത് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാൻ സംവിധാനമായി എന്നുള്ള ഒരു കാരണം കൊണ്ട് എനിക്ക് മറ്റു കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നില്ല. ഞാൻ ഇതിൻ്റെ മേക്കപ്പ് മുതൽ, ആർട്ട് ഡയറക്ഷൻ മുതൽ, എഡിറ്റിംഗ് മുതൽ എല്ലാ കാര്യത്തിലും എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. ഇപ്പം എൻ്റെ ഭാര്യ എഡിറ്റർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് വഴക്കുണ്ടാക്കാം. വേറെ എഡിറ്ററാണ് ഇട്ടിട്ട് പോകും, ഇതിന് വളം ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഭാര്യ ആണ് ഇട്ടിട്ട് അവിടെ വരെ പോകാൻ മാക്സിമം വീട് വരെ പോകത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊരു വളരെ സൗകര്യമാണ്. പിന്നെ വീന വളരെ നല്ല, വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള എഡിറ്ററാണ്, വളരെ നല്ല എഡിറ്ററാണ്. നമ്മൾ കാണാത്ത പല കാര്യങ്ങളും കാണും. പിന്നെ എനിക്ക് പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ അടുത്ത് പണ്ട് ഹരൻ സാറ് പറഞ്ഞിട്ടുണ്ട്, ഹരിയൻ സാറ്, ഞാൻ ആ എന്താ സിനിമയുടെ പേര് പിന്നെ അല്ലല്ല അവസാനം പുള്ളി ഇപ്പല്ല ഇതിനു മുമ്പെടുത്ത മറ്റേ പഴശ്ശിരാജ. അപ്പോൾ എനിക്ക് ഞാനായിരുന്നു പഴശ്ശിരാജ തുടങ്ങിയത്. അപ്പോൾ അത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി, കാരണം എനിക്ക് വേറെ കമ്മിറ്റ്മെൻറ്സ് ഉണ്ട്. അത് ഇതിങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഞാനിങ്ങനെ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, സാർ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സാർ ഒന്നും വിചാരിക്കരുത്, എനിക്കിത് അടുത്ത ഷെഡ്യൂൾ പോലെ എനിക്ക് വരാൻ പറ്റില്ല, എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു പുള്ളിങ്ങനെ കുറച്ചിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവസാനം ഒരു വർത്തമാനം പറഞ്ഞു, അതൊരു കാര്യം പറഞ്ഞു. എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളുണ്ടായിരുന്ന എനിക്കൊരു വലിയ സൗകര്യമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ക്യാമറമാൻ എന്നുള്ള നിലയിൽ നല്ല ആളാണെന്നായിരിക്കും പറയാൻ പോകുന്നത്. എനിക്ക് വളരെ ഫ്രീ ആയിട്ട് നിങ്ങളെ ചീത്ത വിളിക്കാതെ, ഇങ്ങനെ എനിക്കാരും ചീത്ത വിളിക്കാൻ പറ്റുകയില്ല. അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ വീണയുടെ കാര്യത്തിൽ എനിക്കിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ചീത്ത വിളിക്കാവുന്നൊരു വഴക്കുണ്ടാക്കാം. ചീത്ത വിളിക്കാമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ സുഖം. അല്ല, ഒരു പക്ഷേ സെറ്റിൽ ഈ കാര്യങ്ങളുടെ അഭിപ്രായം പറയുക, വേണ്ടടുത്ത് വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ കൃത്യമായൊരു നിലപാടെടുക്കുക, ഒരു പഴയ SFI-ക്കാരൻ ഈ പ്രൊഫഷണൽ രംഗത്തും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ടോ? SFI-ക്കാരെന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു ഇടതുപക്ഷക്കാരെന്ന് വേണേൽ പറയാം. പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് മുമ്പിൽ മൗനമായിട്ട് നിൽക്കുന്നതിനോട് എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ അപമാനം തോന്നുന്ന ഒരു കാര്യമാണ്. സിനിമയിലെ പല കാര്യങ്ങളും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. ഞാൻ സംവിധാനം ചെയ്യുന്നൊരു സിനിമയിൽ എനിക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായമുണ്ട്. ഞാൻ എല്ലാവരോട് ആലോചിച്ചു. ഞാൻ അങ്ങോട്ട് മാത്രമല്ല രാജീവ്, ഞാൻ ഇങ്ങോട്ടുള്ള അഭിപ്രായങ്ങളും ധാരാളം സ്വീകരിക്കുന്നു. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഒരുപാട് കൈകൾ പ്രവർത്തിച്ചുണ്ടായൊരു സിനിമയാണിത്. ഇപ്പോൾ ജോൺ അബ്രഹാമിന് വേണ്ടി ക്യാമറ ചെയ്തു, അതുപോലെ തന്നെ പത്മരാജൻ്റെ നിരവധി സിനിമകൾ ചെയ്തു. ഒരു ഘട്ടത്തിൽ സിദ്ദിഖ് ലാൽ സംവിധായകരായിട്ട് വന്നപ്പോൾ റാംജി റാവു സ്പീക്കിംഗ് ചെയ്തത് ക്യാമറമാൻ വേണുവാണ്. അപ്പോൾ ഈ പറയുന്ന നിലയിലുള്ള സംവിധായകരെങ്കിലും ഒരു പക്ഷേ പറഞ്ഞു, എന്തിനാണ് ആ പടം ചെയ്യുന്നത്? എന്നോട് അങ്ങനെ പണ്ടും അങ്ങനെ ആളുകൾ പിന്നെ ഉപദേശം അഭിപ്രായമൊന്നും അധികം തരാറൊന്നും ഇല്ലായിരുന്നു. സിനിമ എന്ന് പറഞ്ഞൊരു ബേസിക്കായിട്ടുള്ളൊരു കാര്യമുണ്ട് എല്ലാ സിനിമയിലും. കൊള്ളാവുന്ന സിനിമയിൽ, ഇപ്പോൾ റാംജി റാവു കൊള്ളാവുന്നൊരു സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ രീതി എന്തായാലും, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായാലും, അത് അതിൻ്റെ സിനിമയുള്ള സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഉള്ള ഒരു പടത്തിന്, സിനിമയുടെ എലിമെൻറ്റ്സ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു പടത്തിന്, പിന്നെ ഇത് മിമിക്രി സിനിമയാണെന്ന് പറയുന്നെങ്കിലും അതിൻ്റെ അകത്ത് സിനിമയുടെ ഒരുപാട് എലിമെൻറ്റ്സ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണത്. സിനിമയെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു സിനിമയാണത്. അപ്പോൾ അത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് പിന്നെ നമുക്കത് മനസ്സിലാവും. അല്ല, താങ്കളുടെ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായിട്ടും സമ്മതിക്കുന്നു, ന്യായീകരിക്കുന്നു. പക്ഷേ അവരങ്ങനെ ഒരു കാര്യവുമായിട്ട് വരുമ്പോൾ അവർക്ക് വേണുവിനെ പോലെ അന്നത്തെ ഒരു ക്യാമറമാനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞോ? താങ്കൾ തിരിച്ചും അവരുടെ കാര്യത്തിൽ കൺവിൻസ്ഡ് ആയിരുന്നു അന്ന്? ഞാനായിരുന്നു. ഞാനായിരുന്നത് മാത്രമല്ല, ആ സിനിമ തുടങ്ങുന്ന കാലത്ത്, ഷൂട്ട് തുടങ്ങുന്ന കാലത്ത് പെട്ടെന്ന് ഇതിനെപ്പറ്റി ഒരു ഇവർ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതിനെപ്പറ്റി പ്രൊഡക്ഷനിലും കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് ഡിസ്കഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 100% ഇവർ ചെയ്യുന്നത് ശരിയാണെന്നും, ഇവരുടെ കൂടെ തന്നെ ഇവർ രണ്ടുപേരും ചെയ്യുന്നത് കൃത്യമായിട്ടാണെന്നും, അതിൽ വേറെ ഒരു ഇടപെടലും ആവശ്യമില്ലെന്നും പരസ്യമായിട്ട് തന്നെ പറഞ്ഞു തന്നെ മുമ്പോട്ട് പോയിട്ടുള്ളതാണ് ആ കാലത്ത്.
വളരെ ദൃശ്യഭംഗിയുള്ള അല്ലെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചകൾ ഉൾപ്പെടുത്തി ഉള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരൻ പറയും നല്ല ക്യാമറ വർക്കായിരുന്നു എന്ന് പറയും. പക്ഷേ അതിനപ്പുറം ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് അല്ലെങ്കിൽ ആ സിനിമയുടെ മൂഡിനാവശ്യമുള്ള രീതിയിലുള്ള ക്യാമറ ദൃശ്യവൽക്കരിക്കുന്ന രീതി, ഒരു പക്ഷേ താങ്കളൊക്കെ ആ ഒരു രീതിയുടെ ആൾക്കാരാണ്. ഇതിനെ രണ്ടിനെയും താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ക്യാമറയുടെ പ്രസൻസ് അല്ലെ ഒന്നിൻ്റെ പ്രസൻസ് അങ്ങനെ കൃത്യമായിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നു എന്ന് തോന്നാതിരിക്കുകയാണ് ആക്ടിങ്ങിന് നല്ലതെന്നും, എന്തോ അത്ഭുതകരമായിട്ട് ക്യാമറ കൊണ്ട് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് തോന്നാതിരിക്കുകയാണ് സിനിമാറ്റോഗ്രാഫിക്ക് നല്ലതെന്നും ഒക്കെയാണ്. നാച്ചുറലായിട്ടുള്ള സെറ്റാണ് ഒരു ആർട്ട് ഡയറക്ടറുടെ കഴിവെന്നും ഒക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതൊക്കെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഈ ശരിക്കും അതൊരു ക്ലീഷെ വാക്കാണെങ്കിൽ പോലും ഈ മുഴച്ചു നിൽക്കുക എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നത് വളരെ മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ള ഒരു സാധനം, ഒരു സിനിമ എന്നല്ല ഒരു കലയിലും അങ്ങനെയുള്ള ഒരു സാധനങ്ങൾക്ക് ഒരിക്കലും ഒരു പിന്നെ നീണ്ട ലൈഫ് കിട്ടിയിട്ടില്ല. നമ്മൾ നേരത്തെ ഈ സിനിമാ മേഖലയിൽ ക്യാമറമാർക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ മലയാളത്തിൽ നിന്നുള്ള ടെക്നീഷ്യൻസ്, അതിൽ തന്നെ ക്യാമറമാരെ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ, അവർക്കൊരു പാൻ ഇന്ത്യ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്യാമറമാർക്കും ഇതുപോലെ ഇങ്ങനെയുള്ള ടെക്നീഷ്യൻസിനാണ്. സൗണ്ട് റെക്കോർഡിസ്റ്റുകൾ, അതെ സൗണ്ട് റെക്കോർഡിസ്റ്റുകൾ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നടന്മാർക്കല്ല, സംവിധായകർക്കല്ല, അത് ക്യാമറ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ക്യാമറമാർക്കാണ്. അത് നിങ്ങളെപ്പോലുള്ളവർക്ക് പല ബംഗാളിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫിലിം ചെയ്യുന്നു, ഹിന്ദി ഫിലിംസ് ചെയ്യുന്നു, അങ്ങനൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. എന്താണ് എനിക്കത്, ഞാൻ പലപ്പോഴും പലരും എൻ്റെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ഈ ഡയറക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം ഒരു പാൻ ഇന്ത്യ ലെവലിലൊരു ഡയറക്ടറാണെങ്കിൽ ഒരുപാട് പിന്നെ എന്താ പറയണ്ടേ, സംസാരിച്ച് പിന്നെ പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു ടാലൻറ്റ്, ഒരു സെയിൽസ്മാൻഷിപ്പ് വളരെ ആവശ്യമാണ്. അതില്ലാത്തവർക്ക് അത് പറ്റുകയില്ല. സെയിൽസ്മാൻഷിപ്പ് ഇല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ഡയറക്ടറാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചുള്ള അത് ആവശ്യമില്ല. എനിക്കത് മലയാളികൾ ലാക്ക് ചെയ്യുന്നത് ആ സെയിൽസ്മാൻഷിപ്പിലായിരിക്കും. പക്ഷേ സിനിമയിൽ ക്രിയേറ്റിവിറ്റി അല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടത്? അതെ, പക്ഷേ ആദ്യം ഒരു ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതാണ് ആദ്യം. ഇത് കഴിഞ്ഞിട്ടല്ലേ ക്രിയേറ്റിവിറ്റിയുടെ ഇത് വരുന്നത്. ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ആ അതെ, പക്ഷേ മറ്റുള്ളവർക്ക് അതിന് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്കത് അതിൻ്റെ അത് സക്സസ്ഫുൾ ആകാൻ വരുന്നത്. ഈ സെയിൽസ്മാൻഷിപ്പിൻ്റെ ആവശ്യമില്ലായിരിക്കും, അവരുടെ വർക്ക് കണ്ടാൽ മതി. ഇപ്പം മലയാളത്തിൽ നിന്ന് പോയിട്ട് സക്സസ്ഫുൾ ആയ ഡയറക്ടേഴ്സ് ആരാ, പ്രിയദർശൻ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ ഇവർക്കൊക്കെ ഞാൻ ഇങ്ങനെ സക്സസ്ഫുൾ ആകുന്ന പല ആളുകൾക്കും ഉണ്ടല്ലോ ഈ ഭാഷയോട് അല്ലെങ്കിൽ മറ്റ് കൾച്ചറിനോടുള്ള ഭയം, അതൊന്നും ഇല്ലാത്തവരാണ്. ഇതൊക്കെ ഉള്ളവർക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം ഈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുഡ് ശരിയല്ല, അല്ല ഇത് ശരിയല്ല, അത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വലിയ പാടാണ്. നമുക്ക് ഒരു നമ്മളെവിടെ പോയാലും നമുക്ക് ആ സ്ഥലത്ത് ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പോൾ മലയാളികൾക്ക് അത് പൊതുവേ ഉണ്ട്. അഡാപ്റ്റബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഈ എഴുത്തിൻ്റെ വഴി വിട്ടില്ല, യാത്ര എഴുത്ത് എന്ന് പറയുന്നത് അതിലേക്ക് എങ്ങനെയാണ് വന്നത്? എഴുത്ത് ഒരുപാട് പിന്നെ എന്താ പറയണ്ടേ, എഴുതോ 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 എന്നിങ്ങനെ ഒരാൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രം എഴുതുകയാണ്. പിന്നെ എനിക്ക് വേറൊരു എനിക്കെന്നും ഒരു സങ്കടം ഉണ്ടായിരുന്നേ, അത് വേറെ ഒന്നുമല്ല. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, എടാ നിനക്ക് എന്തെങ്കിലും ഒന്ന് എഴുതിക്കൂടെ, നിനക്ക് എന്തെങ്കിലും ഒന്ന് എഴുതിക്കൂടെ. ഞാൻ മതി എൻ്റെ അമ്മ ഇത് വെറുതെ എഴുതുക എന്നൊക്കെ പറഞ്ഞു, എന്നെ കൊണ്ട് എന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പം അമ്മയ്ക്കൊക്കെ പ്രായം, ഇനി ഇവരൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കുന്നു നമുക്കറിയാൻ വയ്യ. അപ്പം പിന്നെ എനിക്ക് തോന്നി ഇത് ഇനിയിപ്പം ഈ പ്രായത്തിലൊക്കെ എനിക്ക് എൻ്റെ അമ്മയോട് ചെയ്യാവുന്ന ആകെയുള്ളൊരു ഇതെന്ന് പറയുന്ന പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തേക്കാം. സാധിച്ചു കൊടുത്തേക്കാമെന്നല്ല, സാധിച്ചു കൊടുക്കാൻ പറ്റിയാൽ എന്നിട്ടും എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വളരെ സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാനിത് ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്തത്. അപ്പം തുടങ്ങിക്കഴിഞ്ഞപ്പം അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല, പിന്നെ അങ്ങ് പോയി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് അമ്മ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അമ്മയ്ക്ക് വലിയ സന്തോഷമായി. പുസ്തകം എന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പുസ്തകമാകുമ്പം എനിക്കതുകൊണ്ട് തരണമെന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഉറപ്പായിട്ട് കൊണ്ട് തന്നെ. അപ്പം ആ എഴുത്തും അതിനു വേണ്ടിയിട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ യാത്ര എഴുതുന്നത് തുടരുമോ? എഴുതാൻ വേണ്ടി അല്ല യാത്ര, എനിക്ക് യാത്ര ചെയ്യുമ്പോൾ എഴുതണമെന്ന് ഞാനൊരു നോട്ട് പോലും ഉണ്ടാക്കില്ല. എനിക്കൊന്നും അങ്ങനെ ഒരു ഐഡിയ ഇല്ല, ഞാൻ വെറുതെ പോയതാ. അതായത് വേറെ ഒന്നുമില്ല, 60 വയസ്സായി. അപ്പോൾ 60 വയസ്സായതിൻ്റെ പിറ്റേ ദിവസം ഞാൻ രാവിലെ ആലോചിച്ചു, ദൈവം 60 വയസ്സായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഞാൻ ആലോചിച്ചായിരുന്നു, ഇനി ഇതൊക്കെ ഇനി നമ്മൾ ഇനി എല്ലാം സ്ലോ ആയല്ലേ വരുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ ആലോചിച്ചത് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ആ പിറ്റേ ദിവസം രാവിലെ എന്നാൽ പിന്നെ ഇങ്ങനൊരു മറ്റേ ഗൂഗിളൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ റൂട്ടിൽ നിന്ന് പിടിച്ചാലോന്ന് ചോദിച്ചിട്ട് വളരെ പെട്ടെന്ന് ആലോചിച്ച് പോയതാ. അങ്ങനെ അങ്ങ് പോയി. ഗൂഗിളിനെ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തെ പോലെ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. ഗൂഗിൾ വിശ്വാസം ദൈവവിശ്വാസം പോലെയാണെന്നാണ്.
വിശ്വസിക്കുകയാണ്, വൃത്തിയായിട്ട് വിശ്വസിക്കണം, അല്ലെങ്കിൽ വിട്ടേക്കണം. എന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്? അതെ, ഞാനീ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താൽ പോയത്, ഒന്ന് ഗൂഗിൾ മാപ്പ്, ഒന്ന് നമ്മുടെ ലോൺലി പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽ ഗൈഡ് ഉണ്ടല്ലോ അത്, പിന്നെ നമ്മുടെ ഒരു കൊച്ചു കാറും ഉണ്ടായിരുന്നു, അങ്ങനെയങ്ങ് പോയി. പിന്നെ ഈ പറഞ്ഞില്ല, എനിക്ക് അത്യാവശ്യം ഭാഷയൊക്കെ അറിയാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്തൊക്കെ ഈ നോർത്ത് ഈസ്റ്റ് ഒക്കെ ഒഴിച്ച് വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാമെങ്കിൽ പറഞ്ഞിരിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. താങ്കൾ സംവിധാനം ചെയ്ത സിനിമയിലാണെങ്കിലും അതുപോലെ തന്നെ ക്യാമറ ചെയ്തിട്ടുള്ള സിനിമകളിലാണെങ്കിലും പലതിലും ഈ ടൈറ്റിൽസിൻ്റെ സമയത്തുള്ള ദൃശ്യങ്ങൾ വളരെ പ്രത്യേകത തോന്നിയിട്ടുണ്ട്. അതിൽ തന്നെ ഉദാഹരണത്തിന് മുന്നറിയിപ്പ്, മുന്നറിയിപ്പിൽ ആ സിനിമയിലേക്ക് ഉള്ള എൻട്രി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ചത്ത പല്ലിയെ ഉറുമ്പുകൾ കൊണ്ടുപോകുന്നത് അത് വളരെ വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്, എങ്ങനെയാണ് അത് സംഭവിച്ചത്? അത് പിന്നെ നമുക്ക് ശരിക്ക് വഴികടന്ന് കിട്ടിയൊരു സാധനമാണ്, അത് വെറുതെ അവിടെ ഇരിക്കുമ്പോൾ കണ്ട, അപ്പോൾ അത് പെട്ടെന്ന് ടൈറ്റിലിന് ഉപയോഗിക്കാം എന്ന് തോന്നിയിട്ട് ഷൂട്ട് ചെയ്തതാണത്. ഇതുപോലെ തന്നെ അല്ല, ഇപ്പം ഇന്നലേക്ക്, ഇന്നലെ എന്ന് പറഞ്ഞ സിനിമയിൽ അതിലൊക്കെ നമ്മൾ വെറുതെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ താഴെ ഇങ്ങനെ ഒരു സാധനം നിൽക്കുന്നുണ്ട്. ഞാനൊരു 10 അടി അത് എടുത്തു, 10 അടി എടുത്തപ്പം 11 എടുത്തു, നമുക്ക് ടൈറ്റിലിന് ബെസ്റ്റ് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു, അങ്ങനെ എടുത്തു. അപ്പം അത് ശരിക്കൊരു ഒരു 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 എന്താ പറയുക, ഒരു വൈൽഡ് ലൈഫ് ഷൂട്ടിംഗ് പോലെയോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച് കവർ ചെയ്യുന്ന പോലെയാണ്. കാരണം നമുക്കിത് അറിയാം അടുത്ത് എന്താ സംഭവിക്കുന്നത്, ഇത് ക്യാമറ മൂവ് ചെയ്യണോ, ഏത് ഫ്രെയിം വെക്കണം, അതൊക്കെ ഒരു വെറും ഇൻട്യൂഷൻ്റെ പുറത്ത് ആ സമയത്ത് വെറുതെ തോന്നുന്ന ഒരു കാര്യം ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഷോട്ട് വേണമെന്ന് മനസ്സിൽ ആലോചിക്കുകയും അത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഒരിക്കലും കിട്ടില്ല. പക്ഷേ അപരൻ സിനിമയ്ക്കകത്ത് അങ്ങനെ ബോധപൂർവമായ ഒരു ശ്രമം നടന്നതായിട്ട് കാണാം. അതങ്ങനെ തന്നെ ചെയ്തത്, അത് ഷൂട്ട് ചെയ്തതാണ്, നമ്മൾ ലൈറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് പിന്നെ അങ്ങനത്തെ ഒരു ഇമേജറി ഉണ്ടാക്കിയത്. അപ്പോൾ ക്യാമറമാൻ വേണു എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്കുള്ള വിഷയമാവുകയാണെങ്കിൽ അതിനുള്ള ടൈറ്റിൽസിന് എന്തൊക്കെ ദൃശ്യങ്ങളായിരിക്കും താങ്കൾ തിരഞ്ഞെടുക്കുക, ബോധപൂർവമായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും? ഒരു പുകമഞ്ഞായിരിക്കും എന്നല്ലോ അറിയാം വിചാരണ്ട്. നമുക്കൊക്കെ എന്താണ്, നമ്മളൊക്കെ ഇങ്ങനെ വളരെ വേഗമായിട്ടുള്ള മനുഷ്യരല്ലേ, അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു ഓരോരുത്തർക്കും എന്താ ഐഡൻറ്റിറ്റി എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയേണ്ടത്, ഒന്നും അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഒന്നും ഇല്ലെന്ന്, ആർക്കും ഇല്ലെന്നല്ല, ഒരുപാട് പേർക്ക് ഉള്ളവരുണ്ട്. ഒരുപാട് കാര്യത്തിൽ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എൻ്റെ കഴിവേ അല്ലത്, നമ്മുടെ ഒരു പ്രയത്നവും അതിൻ്റെ അതില്ല. പക്ഷേ പലപ്പോഴും പല സന്നിഗ്ധ ഘട്ടങ്ങളിലും ഭാഗ്യം എന്ന് പറയുന്നൊരു എലിമെൻ്റ് എപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. അത് ഇനിയും സഹായിച്ചാൽ വളരെ സന്തോഷം എന്നേ പറയാനുള്ളൂ. ഭാഗ്യം ആണ്, ഒരു ഭാഗ്യക്കുറി ടിക്കറ്റ് വല്ലതും ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ. വളരെയധികം നന്ദി. ആ ഭാഗ്യം കൊണ്ട് ഇനി മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് കുറേ നല്ല സിനിമകൾ ഇനിയും ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക്സ്.